കോട്ടയം കുമാരനല്ലൂരിൽ 13 നായ്ക്കളുടെ സംരക്ഷണത്തിൽ വൻ കഞ്ചാവ് കച്ചവടം. കുമാരനല്ലൂർ സ്വദേശിയായ യുവാവിന്റെ വീട്ടിൽ നിന്ന് 18 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുന്നു. സനോജ്, ഒരുപക്ഷേ സംസ്ഥാനത്ത് പുതിയ ഒരു വാർത്തയാണ് ഈ പുറത്തു വരുന്നത്. 13 നായ്ക്കളുടെ സംരക്ഷണയിൽ കഞ്ചാവ് കച്ചവടം വലിയ രീതിയിൽ നടന്നു വരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് ഇത് പിടിയിലാകുന്നത്. നേരത്തെ അതിന്റെ അർത്ഥം ഈ വാർത്ത സൂചിപ്പിക്കുന്നത് വളരെ നേരത്തെ തന്നെ സജീവമായ ഒരു കഞ്ചാവ് കച്ചവടം ഈ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്നു ഉണ്ടായിരുന്നിരിക്കണം. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ ഇയാൾ പോലീസ് പിടിയിലായിരിക്കുന്നു. എക്സൈസും അതോടൊപ്പം തന്നെ പോലീസും സംയുക്തമായ അന്വേഷണം നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും സുജു, ഏറെ നാളുകളായി പട്ടികളുടെ സംരക്ഷണത്തിൽ വീട്ടിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നതായി പോലീസിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുമാരനല്ലൂർ സ്വദേശി റോബിൻ എന്ന് പറയപ്പെടുന്ന ആളിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നായ്ക്കളെ ഉപയോഗിച്ച് നാളുകളായി കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്നത്. 13 പട്ടികളുടെ സംരക്ഷണത്തിലാണ് ഇത്തരത്തിൽ റോബിൻ കച്ചവടം നടത്തിയത്. ഇദ്ദേഹത്തിന്റെ വീട്ടില് വിദേശ വീടുകളടക്കം വൻ നായ്ക്കളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ മറവിലായിരുന്നു ഇദ്ദേഹം കഞ്ചാവ് കച്ചവടം നടത്തിയത്. ഈ നായ്ക്കൾ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് ആളുകൾക്ക് കയറുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എക്സൈസ് ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പല കുറി ഈ റോബിന്റെ വീട്ടിലെത്തിയെങ്കിലും റോബിൻ നായ്ക്കളെ അടിച്ചുവിടുന്നത് പതിവ് സംഭവമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് രഹസ്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും റോബിനെ വലയിലാക്കാൻ വേണ്ടിയുള്ള കഞ്ചാവ് കച്ചവടം നടക്കുന്നതായി നാട്ടുകാരാണോ പരാതിപ്പെട്ടത്? നേരത്തെ തന്നെ ഇത്തരത്തിൽ കഞ്ചാവ് കച്ചവടം നടക്കുന്നതായുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അവിടെ. നിരവധി ആളുകൾ വാങ്ങുവാൻ വേണ്ടി ഇവിടെ എത്തുന്നത് വരെ പറഞ്ഞ് ഏറെ നാളുകളായി പോലീസിനും എക്സൈസിനും ഈ റോബിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് കഞ്ചാവ് കച്ചവടം നടക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കളുടെ സംരക്ഷണത്തിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് കച്ചവടം നടക്കുന്നത് എന്ന ബോധ്യവും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും എക്സൈസ് വീട്ടിലെത്തുമ്പോൾ നായ്ക്കളെ അയച്ചുവിടുന്നത് പതിവ് സംഭവമായിരുന്നു. എന്നാൽ എക്സൈസ് മടങ്ങിപ്പോയെങ്കിലും സദാ റോബിൻ ഈ എക്സൈസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. ഇതിനിടയിലാണ് പോലീസിനും രഹസ്യ വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മേധാവിത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് ഇന്ന് റോബിന്റെ വീട്ടിലെത്തുകയും റോബിനെ പിടികൂടാൻ ശ്രമം നടത്തുകയും ചെയ്തത്. ഇതിനിടയിലാണ് റോബിൻ നായ്ക്കളെ അയച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റോബിനെ പിടികൂടാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് റോബിൻ ഇറങ്ങി ഓടുകയായിരുന്നു. റോബിന്റെ വീട്ടിൽ നിന്നും 18 കിലോ കഞ്ചാവാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബിന് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സനോജ്, ഇപ്പോ കേസ് നിലവിൽ കഞ്ചാവ് കച്ചവടം മാത്രമല്ല, നായ്ക്കളെ അഴിച്ചുവിട്ട് പോലീസിനെ കടുപ്പിക്കാൻ ശ്രമിച്ച കേസ് കൂടി വരികയാണ്. നിലവിൽ ഈ റോബിൻ മാത്രമാണോ ഈ വീട്ടിലുള്ളത്? റോബിൻ തന്നെയാണോ വീട്ടുടമസ്ഥൻ? മറ്റാരെങ്കിലും ബന്ധുക്കളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? റോബിൻ ആണ് ഈ വീട്ടിലുള്ളത്. റോബിന്റെ കുടുംബക്കാരുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. കാരണം വീട്ടിനുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി ഈ വായ്ക്കളുടെ കൂട്ടമുള്ളത് കൊണ്ട് തന്നെ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് ഈ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനയും അന്വേഷണവും ആവശ്യമാണ്. പോലീസ് എങ്ങനെ നേരിട്ടു? ഈ 13 നായ്ക്കളെ അഴിച്ചുവിട്ടാണ് ഈ റോബിൻ ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതെന്നാണ് വാർത്തകൾ വരുന്നത്. പോലീസ് എങ്ങനെയാണ് ഈ നായ്ക്കളെ കൂട്ടിലടച്ചു? എന്താണ് ചെയ്തത്? പോലീസ് നായ്ക്കളുടെ കടി ഉറങ്ങാതെ വളരെ വിദഗ്ധമായ രീതിയിലാണ് വീടിനുള്ളിൽ കടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. കാരണം പലകുറി ഇത്തരത്തിൽ എക്സൈസ് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയപ്പോൾ ഈ നായ്ക്കളെ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോബിൻ തുറന്നുവിട്ടതിനു ശേഷം ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ റോബിന്റെ വീട്ടിൽ അതിവിദഗ്ധമായി വീടിനുള്ളിൽ പോലീസ് കയറുകയായിരുന്നു. ഇതിനിടയിൽ നടത്തിയ പരിശോധനയിലാണ് 18 കിലോ കഞ്ചാവ് ഇപ്പോൾ പിടികൂടി റോബിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. റോബിനെയും പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘം എത്തിക്കുന്നത്. സുജു, ശരി. സനോജാണ് വിവരങ്ങൾ നൽകിയത്.